നമസ്കാരം. തൊടുപുഴയിൽ ഇക്കുറി പി ജെ ജോസഫിന് ഏത് വിധേയനെയും പണി കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇടതുപക്ഷം. അത് കേരള കോൺഗ്രസ് പിളർന്ന് ജോസ് കെ മാണി ഇവരോടൊപ്പം ചേർന്നതിന് ശേഷമാണ് തൊടുപുഴ മണ്ഡലത്തിൽ ഇക്കുറി പി ജെ ജോസഫിനെ മറിക്കണമെന്നുള്ള തീരുമാനം ഇടത് ക്യാമ്പിൽ ശക്തമായിരിക്കുന്നത്. ജോസഫിനെ മറിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 1970 ശേഷം ഈ മണ്ഡലത്തിൽ ജോസഫിന് കാലിടറിയിട്ടുള്ളത് 2 തവണ മാത്രമാണ്. അത് ഒരു തവണ അദ്ദേഹം ഇടത് മുന്നണിക്കൊപ്പം നിൽക്കുമ്പോഴും മറ്റൊന്ന് ലോക്സഭയിൽ മത്സരിക്കുമ്പോഴും മാത്രമാണ് പി ജെ ജോസഫ് തൊടുപുഴയിൽ തോൽവി അറിഞ്ഞിട്ടുള്ളത്. അല്ലാത്ത കാലഘട്ടത്തിലെല്ലാം ഇടുക്കി പോലൊരു ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായ എല്ലാ കാലത്തും പി ജെ ജോസഫിനെ അറിഞ്ഞ് അനുഗ്രഹിച്ച മണ്ഡലമായിരുന്നു. അതുകൊണ്ടാണ് 8 തവണ അദ്ദേഹം തൊടുപുഴ നിന്ന് മാത്രം ജയിച്ചു കയറിയിട്ടുള്ളത്. ആകെ 2 തവണ അദ്ദേഹത്തെ അവിടെ തോൽപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ തീപ്പൊരി നേതാക്കന്മാരിൽ ഒരാളായ പി ടി തോമസ് ആണ്. 1991 2001 ഇത്തരത്തിൽ പി ടി തോമസ് പി ജെ ജോസഫിനെ കനത്ത പോരാട്ടങ്ങൾക്കൊടുവിൽ തൊടുപുഴയിൽ മുട്ടുകുത്തിച്ചിട്ടുണ്ട്. ആ പി ജെ ജോസഫിനെയാണ് ഇക്കുറി ജോസ് പക്ഷത്തെ ഉപയോഗിച്ച് കാലിടറിക്കാനുള്ള ശ്രമം ഇടതുപക്ഷം ആരംഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അത് അത്ര കഠിനമായ കാര്യമല്ല എന്ന സൂചന വ്യക്തമായി നൽകുന്നുണ്ട്. തൊടുപുഴ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തൊടുപുഴ നഗരസഭയ്ക്ക് പുറമെ ആലക്കോട്, ഇടവെട്ടി, കരിമണ്ണൂർ, കരിങ്കുന്നം, മുട്ടം, പുറപ്പുഴ, ഉടുമ്പന്നൂർ, വണ്ണപ്പുറം, വെളിയാമറ്റം എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് തൊടുപുഴ മണ്ഡലം എന്ന് പറയുന്നത്. പൊതുവെ മലയോര മേഖലയാണ്, കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് മലയോര കർഷകരാണ് ഇവിടുത്തെ വോട്ടർമാരെന്ന് പറയുന്നത്. തൊടുപുഴ നഗരസഭ ഒഴിച്ച് ബാക്കി പഞ്ചായത്തുകളെല്ലാം നോക്കിയാൽ കർഷകർ തന്നെയാണ് വോട്ടർമാരെന്ന് പറയുന്നത്. ക്ഷീര കർഷകരായിക്കോട്ടെ, അല്ലെങ്കിൽ ഏലം, ഇഞ്ചി കൃഷി, സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൃഷിക്കാരായിക്കോട്ടെ, അത്തരത്തിൽ മലയോര കർഷകരുടെ ഒരു വോട്ട് ബാങ്കാണ് തൊടുപുഴ മണ്ഡലം എന്ന് പറയുന്നത്. അവിടുത്തെ കർഷകരുടെ ഒരു വലിയ സ്നേഹത്തിന്റെ പിറത്ത് തന്നെയാണ് ഇത്രയും കാലം പി ജെ ജോസഫ് അവിടെ വിജയിച്ചു കയറിയത്. എന്നാൽ തൊടുപുഴ നഗരസഭയിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് പി ജെ ജോസഫിന്റെ പക്ഷത്തു നിന്ന് 7 പേർ മത്സരിച്ചതിൽ 5 ഡിവിഷനുകളിലും തോറ്റു എന്നുള്ളതാണ്. എന്നാൽ ഇതേ സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ 4 ഇടങ്ങളിൽ മത്സരിച്ച ജോസ് പക്ഷം 3 ഇടങ്ങളിലും വിജയിച്ചു കയറിയിട്ടുണ്ട്. 1 ഇടത്ത് മാത്രമേ തോൽവി അറിഞ്ഞിട്ടുള്ളൂ. അത്തരത്തിൽ ജോസ് പക്ഷത്തിന് വലിയൊരു ആനുകൂല്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് ഇത്തരത്തിൽ പി ജെ ജോസഫിനെ അവിടെ മറിക്കാൻ വേണ്ടിയുള്ള നീക്കം ഇടതുപക്ഷം ആരംഭിച്ചിട്ടുള്ളത്. ശക്തമായ ഇടപെടലും ശക്തമായ പ്രചരണവും ഒപ്പം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ശക്തമായി പ്രവർത്തിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അതേ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നുള്ള വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിനുണ്ട്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കൂടി ഇക്കുറി ഇടതുപക്ഷം പിടിച്ചെടുത്ത സാഹചര്യത്തിൽ ഇത്തവണ തൊടുപുഴ മണ്ഡലത്തിൽ പി ജെ ജോസഫിനെ മറിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ തറ പറ്റിച്ചേ മതിയാകൂ എന്ന നിലപാടിലാണ് ജോസ് കെ മാണി. കാര്യം പാർട്ടി പുലർത്തി തന്റെ പിതാവ് നേതൃത്വം കൊടുത്തിരുന്ന പാർട്ടിക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും നശിപ്പിക്കാൻ കൂട്ടുനിന്നത് പി ജെ ജോസഫ് ആണെന്ന് ജോസ് കെ മാണി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊടുപുഴ മണ്ഡലത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇക്കുറി വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇടതുപക്ഷം ലക്ഷ്യമിടുന്നില്ല എന്നും നേതൃത്വം പറയുന്നുണ്ട്. പി ജെ ജോസഫിനെ മറിക്കുക എന്നത് എളുപ്പമല്ലെങ്കിൽ, അല്ലെങ്കിൽ പി ജെ ജോസഫിനെ തോൽപ്പിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് അറിയാം. ജോയിസ് ജോർജിനെ പോലെ നേരത്തെ ഇടുക്കി MP ആയിരുന്ന വ്യക്തിയെ മത്സരരംഗത്ത് ഇറക്കാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ഈ സീറ്റ് വേണമെന്ന ആവശ്യം ജോസ് കെ മാണി പക്ഷവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് നൽകുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല, അത് സംബന്ധിച്ച ധാരണയിലും എത്തിയിട്ടില്ല. മുന്നണികൾക്കിടയിൽ ചർച്ച തുടരുകയാണ്. എന്തായാലും പി ജെ ജോസഫിനെ സംബന്ധിക്കുന്നിടത്തോളം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസിന്റെ വിളനിലമായ തൊടുപുഴയിൽ ചെറിയ മത്സരമല്ല അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാകുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി കേരള കോൺഗ്രസിന്റെയും ഒപ്പം ക്രിസ്ത്യൻ മെജോറിറ്റി വോട്ടുകൾ കിടന്ന് കളിക്കുന്ന ഈ മേഖലയിൽ ഒരു കാലത്തും പി ജെ ജോസഫിന് ആശങ്കയോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നിട്ടില്ല. ഇക്കുറി അതല്ല, ഒരു പ്രസ്റ്റീജ് പോരാട്ടത്തിന്റെ കാലഘട്ടമാണ്. അതായത് തന്നെ അവഗണിച്ചിറങ്ങിപ്പോയ, അല്ലെങ്കിൽ തന്റെ പാർട്ടിയെ വഴിയാധാരമാക്കിയ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ മുന്നിൽ മുട്ടുകുത്തില്ല എന്നുള്ളതാണ് പി ജെ ജോസഫിന്റെ നിലപാട്. എന്നാൽ എന്ത് വില കൊടുത്തും തൊടുപുഴ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറേണ്ടത് ജോസഫിന്റെ കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാര്യം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ ഭാവി, അതായത് പി ജെ ജോസഫിന്റെ പക്ഷത്ത് നിൽക്കുന്നവരുടെ ഭാവി ഇതോടുകൂടി അവസാനിക്കുകയാണ്. കുറെയേറെ മുതിർന്ന നേതാക്കന്മാരെയും കൊണ്ടാണ് ജോസഫ് ഇപ്പോൾ UDFനൊപ്പം നിൽക്കുന്നത്. മതിയായ അഡ്രസ് പോലും ഇല്ലാത്തൊരു രീതിയാണ്. കേരള കോൺഗ്രസ് എന്ന പാർട്ടി ആണെങ്കിൽ കൂടിയും അവർക്ക് ഔദ്യോഗിക ചിഹ്നമോ, അല്ലെങ്കിൽ ആ പേര് പോലും അനുവദിച്ച് കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കേരള കോൺഗ്രസ് എന്ന പേരും പാർട്ടി ചിഹ്നവും കോടതി ജോസ് കെ മാണിക്ക് കൊടുത്തതിന് ശേഷം അദ്ദേഹം സ്വന്തമായിട്ട് ഈ പാർട്ടിക്ക് ഒരു പേര് പോലും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും
തിരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തിരിക്കുമ്പോൾ തൊടുപുഴയിലെ മത്സരം ഏകദേശം ഇഞ്ചോടിഞ്ച് അല്ലെങ്കിൽ ഏറ്റവും അതിന്റെ മൂർധന്യത്തിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ജോസ് കെ മാണി അദ്ദേഹത്തെ തോൽപ്പിക്കണമെന്ന് പരസ്യമായ നിലപാട് സ്വീകരിച്ച് അടവുകൾ ഇറക്കി തുടങ്ങിയ സാഹചര്യത്തിൽ അതിനെ എന്ത് വില കൊടുത്തും ചെറുക്കണമെന്നുള്ളതാണ് ജോസഫിന്റെ തീരുമാനം. ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും ഇക്കുറി തൊടുപുഴ മണ്ഡലത്തിൽ മത്സരം തീ പാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.